മിൽക്കി വേ അഥവാ ക്ഷീരപഥം എന്ന മനോഹരമായ ഗാലക്സിയിലാണ് നമ്മളും നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. മിൽക്കി വേയെക്കുറിച്ചും ബഹിരാകാശ ഗവേഷണർ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് കണ്ണോടിക്കാം. മിൽക്കി വേയുടെ ധാരാളം ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും യഥാർത്ഥ ചിത്രങ്ങളല്ലാട്ടോ. മറിച്ച് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മിൽക്കി വേയുടെ ഘടനയെ കമ്പ്യൂട്ടർ സിമുലേഷൻ ഉപയോഗിച്ച് ചിത്രങ്ങളുടെയും ദൃശ്യങ്ങളുടെയും രൂപത്തിലാക്കി മാറ്റിയെടുക്കുന്നതാണ്. എന്തെന്നാൽ നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ ഉള്ളിലാണ്. ഇതിന് പുറത്തു ചെന്നാൽ മാത്രമേ മിൽക്കി വേയുടെ ചിത്രങ്ങൾ നേരിട്ട് പകർത്താൻ കഴിയുള്ളൂ. മിൽക്കി വേയിൽ കുറഞ്ഞത് 40,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. ഇതൊരു ഏകദേശ കണക്കുകൂട്ടൽ മാത്രമാണ്. രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്നും ഒരു തരി മണൽ എടുക്കുന്നത് പോലെയാണ് മിൽക്കി വേയിൽ നിന്ന് നമ്മുടെ സൗരയൂഥത്തിനെ എടുക്കുന്നത്. അത്രത്തോളം വലുതാണ് നമ്മുടെ മിൽക്കി വേ. മിൽക്കി വേ ഗാലക്സി 100,000 പ്രകാശവർഷമാണ് മിൽക്കി വേയുടെ വ്യാസം. മിൽക്കി വേ ഗാലക്സി അതായത് പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും മിൽക്കി വേയുടെ ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തെത്താൻ 100,000 വർഷങ്ങൾ എടുക്കും. ഇത്രയും വ്യാസമുണ്ടെങ്കിലും മിൽക്കി വേയുടെ കട്ടി എന്നത് അതായത് ഉയരം വെറും 10,000 പ്രകാശവർഷം മാത്രമാണ്. 40,000 കോടി നക്ഷത്രങ്ങളെങ്കിലും തീർച്ചയായും കുറഞ്ഞത് അതിൻ്റെ ഇരട്ടി അളവിലെങ്കിലും ഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ഇതുവരെയും 40 കോടി കൂടുതൽ എക്സോ പ്ലാന്റുകളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സോ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങൾ. ഇതിൽ ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. ഭൂമിയെ പോലത്തെ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഇതുവരെയും 4 തരം ഗാലക്സികളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എലിറ്റിക്കൽ ഗാലക്സി. എലിറ്റിക്കൽ ആകൃതിയിൽ ഉള്ളത് കൊണ്ടാണ് ഇവയെ എലിറ്റിക്കൽ ഗാലക്സി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെൻറ്റിക്കുലർ. കട്ടികൂടിയ മധ്യഭാഗത്തിന് ചുറ്റും നക്ഷത്രങ്ങളും പൊടിപടലങ്ങളും വൃത്താകൃതിയിൽ നിലകൊള്ളുന്ന ഗാലക്സിയാണ് ലെൻറ്റിക്കുലർ. ലെൻറ്റിക്കുലർ ഗാലക്സി അഥവാ നമ്മുടെ ശനിഗ്രഹത്തിന് ചുറ്റുമുള്ള വളയങ്ങൾ പോലെ പ്രത്യക്ഷത്തിൽ ലെൻറ്റിക്കുലർ ഗാലക്സിയുടെയും സ്പൈറൽ ഗാലക്സിയുടെയും മിശ്രിതമാണ് ലെൻറ്റിക്കുലർ ഗാലക്സി എന്ന് തോന്നും. മൂന്നാമത്തെ ഇറഗുലർ. ഇറഗുലർ പേര് പോലെ തന്നെ പ്രത്യേകിച്ച് യാതൊരു ആകൃതിയും ഇല്ലാത്ത തരം ഗാലക്സികളാണ് ഇറഗുലർ ഗാലക്സി. നാലാമത്തെ സ്പൈറൽ ഗാലക്സി. സ്പൈറൽ ആകൃതിയിലുള്ള അതായത് ചക്രങ്ങൾ ചുറ്റിക്കിടക്കുന്നത് പോലത്തെ രൂപത്തിലുള്ള ഗാലക്സികളാണ് സ്പൈറൽ ഗാലക്സികൾ. ഇവയിൽ 2 തരമുണ്ട്. ഒന്ന് സാധാരണ സ്പൈറൽ ഗാലക്സി, 2 ബാർഡ് സ്പൈറൽ ഗാലക്സി. നമ്മുടെ മിൽക്കി വേ ബാർഡ് സ്പൈറൽ ഗാലക്സിയിലാണ്. ഗാലക്സികളുടെ മധ്യഭാഗത്തിൽ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളും വലയം വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗാലക്സിക്ക് ചുറ്റും ഒരുപാട് കുഞ്ഞു ഗാലക്സികളും വലയം വയ്ക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ഗാലക്സീസ് എന്നാണ് ഇത്തരം ഗാലക്സികളെ പറയുന്നത്. അതിൽ ഏറ്റവും വലിയ 2 ഗാലക്സികളാണ് ലാർജ് ആൻഡ് സ്മാൾ മെക്കാനിക് ക്ലൗഡ്. ഇതിൽ ലാർജ് മെക്കാനിക് ക്ലൗഡിൻ്റെ വ്യാസം എന്നത് വെറും 14,000 പ്രകാശവർഷം മാത്രമാണ്. സ്മാൾ മെക്കാനിക് ക്ലൗഡ് ആണെങ്കിൽ അതിൻ്റെ പകുതി വലുപ്പം മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞു ഗാലക്സികൾ മിൽക്കി വേയ്ക്ക് ചുറ്റും വലയം വയ്ക്കുമ്പോൾ അവയുടെ ഗുരുത്വാകർഷണ ബലം കാരണം മിൽക്കി വേയുടെ ആകൃതിയിൽ വ്യാസം വരുന്നുണ്ട്. ഒരു പരന്ന പ്രതലത്തെ പോലത്തെ ആകൃതിയല്ല മിൽക്കി വേയ്ക്ക്, പകരം വളഞ്ഞ് ഒരാകൃതിയിലാണ്. പല കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കുഞ്ഞു ഗാലക്സികളൊക്കെ മിൽക്കി വേ വിഴുങ്ങുന്നു. ഇതുപോലെ ഒത്തിരി സാറ്റലൈറ്റുകളെ മിൽക്കി വേ മുമ്പും വിഴുങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും വിഴുങ്ങുന്നുമുണ്ട്. മിൽക്കി വേ ഇത്രയും വലുപ്പം വെച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് കേട്ടോ. 30-ൽ കൂടുതൽ വരുന്ന ഒരു കൂട്ടം ഗാലക്സികളിൽ ഒന്നാണ് നമ്മുടെ മിൽക്കി വേ. ദി ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് ഗാലക്സി കൂട്ടത്തിന് പറയുന്ന പേര്. ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ ഗാലക്സി ആൻഡ്രോമിഡയാണ്. മിൽക്കി വേയുടെ ഇരട്ടി വലുപ്പമുണ്ട് ആൻഡ്രോമിഡയ്ക്ക്.
രണ്ടാമത്തേത് നമ്മുടെ മിൽക്കി വേ ആണ്. ബാക്കിയൊക്കെ ചെറിയ ഗാലക്സികളാണ്. വിചിത്രമായ മറ്റൊരു കാര്യം എന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അങ്ങനെ മിൽക്കി വേയിൽ കാണാൻ കഴിയുന്ന സകല വസ്തുക്കളുടെയും മാസ് ഒരുമിച്ച് ചേർത്താലും അത് മിൽക്കി വേയുടെ മുഴുവൻ മാസിൻ്റെ ആകെ 5% മാത്രമേ ആവുന്നുള്ളൂ. 2 നക്ഷത്രങ്ങളെങ്കിലും ഒരു വർഷം മിൽക്കി വേയിൽ പുതുതായി രൂപം കൊള്ളുന്നു. ഇത്രയും വലിയ ഗാലക്സികളിൽ നമ്മൾ എവിടെയാണ്? ഗാലക്സിയുടെ 3rd കൈയിലാണ് നമ്മുടെ സോളാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗാലക്സിക്ക് മൊത്തം 4 കൈകളുണ്ട്. ഈ 4 കൈകളാണ് നമ്മുടെ ഗാലക്സിക്ക് ഒരു സ്പൈറൽ ആകൃതി നൽകുന്നത്. നമ്മുടെ സ്വന്തം ഗാലക്സിയിൽ തന്നെ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് അറിയില്ലല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. സൂര്യന് ചുറ്റും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും വലം വയ്ക്കുന്നത് പോലെ സൂര്യനും നമ്മുടെ സൗരയൂഥവും മുഴുവനും മിൽക്കി വേക്ക് ചുറ്റും വലയം വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും സോളാർ സിസ്റ്റം ഒരു തവണ മിൽക്കി വേക്ക് ചുറ്റും കറങ്ങി വരാൻ 25 കോടി വർഷങ്ങളെടുക്കും. അവസാനമായിട്ട് നമ്മുടെ സൗരയൂഥം മിൽക്കി വേയുടെ ഇതേ സ്ഥാനത്തിലായിരുന്നപ്പോൾ സസ്തന്തിനികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഭൂഖണ്ഡങ്ങളുടെ ആകൃതിയൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഡൈനോസറുകൾ ഭൂമിയിൽ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരു തവണ മിൽക്കി വേക്ക് ചുറ്റും കറങ്ങി വന്നപ്പോൾ ഭൂമി ആകെ മാറി. ഇനി അടുത്ത തവണ ഭൂമി ഇതേ സ്ഥാനത്തെത്തുമ്പോൾ മനുഷ്യരാശി തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ എന്ന് പോലും അറിയില്ല. നമ്മുടെ മിൽക്കി വേയും ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2,100,000 km/h വേഗതയിലാണ് മിൽക്കി വേ സഞ്ചരിക്കുന്നത്. ഇതൊരു ബഹിരാകാശ വസ്തുവിന് ചുറ്റും വലയം വയ്ക്കുന്നതല്ല, ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു മിൽക്കി വേ കൂട്ടത്തിന് നേരെ സഞ്ചരിക്കുന്നതാണ്. ഈ പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാ കുഞ്ഞു ഗാലക്സികളെയും മിൽക്കി വേ വിഴുങ്ങും. എന്നാൽ ഈ വഴിക്ക് മിൽക്കി വേക്ക് എതിരെയാണ് ആൻഡ്രോമിഡ ഗാലക്സി വരുന്നത്. ഇപ്പോൾ 25 ലക്ഷം പ്രകാശ വർഷങ്ങൾ അകലെയാണ് ആൻഡ്രോമിഡ. ഇനി 500 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ മിൽക്കി വേയും ആൻഡ്രോമിഡയും തമ്മിൽ കൂട്ടിയിടുക്കുകയും 2 ഗാലക്സികൾ ചേർന്ന് ഒരു ഒറ്റ വലിയ ഗാലക്സിയായി മാറുകയും ചെയ്യും. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കൂട്ടിയിടി ആയിരിക്കില്ല. ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.